മമ്മൂട്ടി വീണ്ടും യുവസംവിധായകനൊപ്പം. കെട്ടിയോളാനന്റെ മാലാഖയ്ക്ക് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയ്ക്ക് ഈ മാസം ആരംഭം. ഇത്തവണ ഒരു ത്രില്ലർ സബ്ജക്റ്റുമായാണ് നിസാം ബഷീർ എത്തുന്നത്. മമ്മൂക്കയെ നായകനാക്കി ഒരുക്കുന്ന ഈ സിനിമയിൽ ഷറഫുദ്ദീൻ, ഗ്രീസ് ആന്റണി, ബിന്ദു പണിക്കർ, ജഗദീഷ്, കോട്ടയം നസീർ എന്നിവർ മുഖ്യ വേഷങ്ങളെ അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ഡെപ്തുള്ള വേഷമാണെന്ന് സംവിധായകൻ പറഞ്ഞു. കൂടുതൽ താരനിരക്കാരെയും സാങ്കേതിക പ്രവർത്തകരെയും വൈകാതെ പ്രഖ്യാപിക്കും. മാർച്ച് 25 ചാലക്കുടിയിൽ ഷൂട്ട് ആരംഭിക്കും. കൊച്ചിയാണ് മറ്റൊരു പ്രധാന ലൊക്കേഷൻ. സിനിമയിലെ മമ്മൂക്കയുടെ കഥാപാത്രത്തിന് സഞ്ചരിക്കാനായി അമേരിക്കൻ നിർമ്മിത ഡോഡ് ചാർജർ എന്ന വിന്റേജ് കാറാണ് ഉപയോഗിക്കുന്നത്. വിന്റേജ് കാറൊക്കെ ഉപയോഗിച്ചൊരു സ്റ്റൈലിഷ് സിനിമയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ലോക്ക്ഡൌണിന് സമയത്താണ് സംവിധായകൻ മമ്മൂക്കയുടെ കഥ പറയുന്നത്. അപ്പോൾ തന്നെ താരത്തിന് കഥ ഇഷ്ടപ്പെടുകയും ചെയ്തു. ആ സമയം മമ്മൂക്കയുടെ ആരംഭിച്ച സിനിമകൾ പൂർത്തിയാക്കിയതിനു ശേഷം തുടങ്ങാമെന്നാണ് തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ചാണ് മാർച്ച് 25 ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. സിനിമയുടെ ടൈറ്റിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. നിർമ്മാതാക്കളെ നോക്കിയിരുന്ന സമയത്ത് മമ്മൂക്ക തന്നെ സിനിമ നിർമ്മിക്കാമെന്ന് പറയുകയായിരുന്നു എന്ന് നിസാം ബഷീർ പറയുന്നു. സംവിധായകനിലും അദ്ദേഹം പറഞ്ഞ കഥയിലുമുള്ള ആത്മവിശ്വാസം തന്നെയാണ് മമ്മൂക്കയെ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചതും. കഥ എഴുതുമ്പോൾ തന്നെ മമ്മൂക്കയ്ക്ക് വേണ്ടിയാണെന്ന് തീരുമാനിച്ചിരുന്നില്ല. എന്നാൽ സ്ക്രിപ്റ്റ് പൂർണ്ണരൂപമായപ്പോൾ മമ്മൂക്കയുടെ കഥ പറഞ്ഞു നോക്കുകയായിരുന്നെന്നും ഇതുവരെ കാണാത്ത രീതിയിലുള്ള കഥാപാത്രമായാണ് താനത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്നും സംവിധായകൻ പറഞ്ഞു. അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബലീസ് എന്നീ സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയ ഷമീർ അബ്ദുള്ളയാണ് ഈ സിനിമയ്ക്ക് തിരക്കഥയൊരുക്കുന്നത്. ആനന്ദ് കൃഷ്ണനാണ് ക്യാമറ കൈകാര്യം ചെയ്യുക. നൻപകൽ നേരത്തെ മയക്കത്തിന് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമ കൂടിയാണിത്. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.